കേരളം അതിവേഗത്തിലും മൊത്തമായും ഒരു നഗരവൽക്കൃത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ തിരക്കുകളിൽ നെട്ടോട്ടമോടുന്ന ജനസമൂഹം അറുപതാണ്ട് പിന്നിട്ടെങ്കിലും ഭക്ഷ്യവിളയ്ക്ക് അന്യസംസ്ഥാനത്തുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് കാർഷിക കേരളം. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കാതെ, സമയമില്ല എന്ന് പറയാതെ, പരമ്പരാഗത കാർഷിക സംസ്കാരത്തെ ഓർത്ത് നെടുവീർപ്പിടാതെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായി കൃഷിയിടത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു പറ്റം യുവ കർഷകരുടെ സാന്നിധ്യം ഇന്ന് കേരളത്തിലുണ്ട്. അത്തരത്തിൽ ഒരു യുവ കർഷകന്റെ അനുഭവങ്ങളിലൂടെയാണ് ഇന്നത്തെ യാത്ര. പകരുംതോറും വർദ്ധിക്കുന്നതാണ് അറിവ്. തങ്ങൾ പഠിച്ച കൃഷിപാഠങ്ങൾ കച്ചവടവൽക്കരിക്കാതെ ആ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുകയാണ് നിതിൻ ജോൺസണും കൂട്ടുകാരും. തിരുവനന്തപുരം പൂവാർ ഉച്ചക്കട സ്വദേശി നിതിൻ ജോൺസൺ ആണ് എല്ലാവർക്കും പ്രചോദനമായി കൊണ്ടിരിക്കുന്ന ആ യുവ കർഷകൻ. തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് അഗ്രികൾച്ചർ പാസ്സായതിനു ശേഷമാണ് നിതിൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. കൃഷിയെ സ്വന്തം വീട്ടിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റുള്ളവരിലേക്കും തന്റെ കൃഷിപാഠങ്ങൾ പകർന്നു നൽകുന്നതിനായി അദ്ദേഹം തുടങ്ങിയ ഒരു സംരംഭമാണ് ഉർവര ജൈവഗ്രാമം. വ്യത്യസ്തമായ ഒരു പേരാണ് ഉർവര ജൈവഗ്രാമം എന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിച്ചേർന്നത്? ഞാൻ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ കൃഷി സംബന്ധമായ ഒരു പരിപാടിയുടെ പേരായിരുന്നു ഉർവര. ഉർവര എന്ന വാക്കിൻ്റെ അർത്ഥം ഫലപുഷ്ടമായ കൃഷിഭൂമി എന്നുള്ളതാണ്. പഠനം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് കൃഷി ആരംഭിക്കുമ്പോൾ എൻ്റെ കൃഷിക്കും ഉർവര എന്ന പേര് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ജൈവഗ്രാമം എന്നുള്ളത് ഞാൻ എൻ്റെ കൃഷി പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റാരെന്നോട് കൃഷി രീതികളെപ്പറ്റി ചോദിച്ചാലും അവർക്ക് ജൈവ രീതിയിലുള്ള കൃഷി രീതി മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഉർവര ജൈവഗ്രാമം എന്നുള്ള പേര് തന്നെ എൻ്റെ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകും. ചീര, പയർ, വെണ്ട തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഇതിനു പുറമെ ആട് വളർത്തലും കോഴി വളർത്തലും ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയാണ് കൃഷിയിലേക്ക് ഇറങ്ങാൻ നിതിനെ കൂടുതൽ പ്രേരിപ്പിച്ചത്. എൻ്റെ മകനാണ് നിതിൻ. അവൻ അഗ്രികൾച്ചർ എഞ്ചിനീയറാണ്. കൃഷിയുടെ നല്ല താല്പര്യമുള്ള ആളാണ്. അവനിപ്പം എംബിറ്റിൽ പഠിക്കാൻ കിട്ടി. ഇപ്പോൾ കൃഷി ഞാൻ കൂടെയൊക്കെ സഹായിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുടുംബം വരാനായിട്ട് എല്ലാവരും നല്ല കൃഷിയാണ്. എല്ലാവരും കൃഷിയുടെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവൻ ആട് വളർത്തൽ, കോഴി വളർത്തൽ, മറ്റ് പല പ്രവർത്തനങ്ങളുണ്ട്. അവൻ കരിങ്കോഴി, നാടൻ കോഴി, കൊക്കിയാൻ കോഴി എന്ന് പറഞ്ഞ ഏറ്റവും ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. നാടൻ കോഴിയുടെ മുട്ടകളൊക്കെ ഇവിടെ ഇവിടെ തന്നെ അവൻ്റെ സ്റ്റാളിൽ വെച്ച് വിൽക്കുന്നുണ്ട്. അങ്ങനെ ഇനി കോഴി വളർത്താൻ അവൻ്റെ ഷെഡൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ സമയക്കുറവുണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാത്തത്. തുടർന്ന് വീണ്ടും കൂടുതൽ കോഴി വാങ്ങി ചെയ്യുന്നുണ്ട്. ആട് കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം സമയക്കുറവുണ്ട്, വിറ്റതാണ്. ഇനി കൂടുതൽ ആട് വാങ്ങുന്നുണ്ട്. പഠനത്തിലെന്ന പോലെ കൃഷിയിലും നിതിൻ തൻ്റെ സുഹൃത്തുക്കളെ ഒപ്പം ചേർത്തു. ഉർവര ജൈവഗ്രാമം എന്ന പേരിൽ കൃഷി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 2 വർഷത്തിലധികമായി. ഈ കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാരുമുണ്ടായിരുന്നു. അവരുടെ തീക്ഷ്ണമായ പരിശ്രമം മൂലമാണ്
ഇതിനു മുൻപേ കൃഷിസ്ഥലമല്ലായിരുന്ന തരിശ് ഭൂമികളായ 1.5 ഏക്കറോളം വരുന്ന ഈ കൃഷിഭൂമിയെ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ച കൃഷിഭൂമിയാക്കി മാറ്റുവാനും ഡെമോൺസ്ട്രേഷൻ ഫീൽഡാക്കി മാറ്റുവാനും ഞങ്ങൾക്ക് സാധിച്ചത്. ഇവരാരും മുൻപേ കൃഷിക്കാരോ കാർഷിക പാരമ്പര്യത്തിലുള്ളവരോ അല്ല. ഞങ്ങളുടെ കൂടെ ചേർന്നതിന് ശേഷം കൃഷിയെപ്പറ്റി പഠിക്കുകയും കൃഷി ചെയ്യുകയും വീടുകളിലും തൊട്ടടുത്ത വീടുകളിലും കൃഷി ചെയ്യുന്നതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് മികച്ച കർഷകരെ വാർത്തെടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു ബിടെക് കഴിഞ്ഞ അഗ്രികൾച്ചർ ബിരുദധാരിയായ എനിക്ക് തൃപ്തികരമാകുന്ന ഒരു വസ്തുത. കൃഷി ഓഫീസിലേക്കും മറ്റ് പല സന്നദ്ധ സംഘടനകൾക്കും വൻതോതിൽ തൈ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ നൽകുന്നുണ്ട്. അതിൽ നിന്നുള്ള ചെറിയ വരുമാനം ഉപയോഗിച്ച് ഞങ്ങളുടെ കൃഷിത്തോട്ടം ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തന്നെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കൃഷി ഭൂമിയെ ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കൃഷി രീതികളായ ഡ്രിപ്പ് ഇറിഗേഷനും പോളിഗോസും ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഉർവര എന്നൊരു കട ഞങ്ങൾ ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളം ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും തീർത്തും ജൈവ രീതിയിലായതുകൊണ്ട് അത് ഒരിക്കലും ഒരു കടവഴി സാധാരണ വാണിജ്യ കടവഴിയല്ല പുറത്തേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഞങ്ങൾ തന്നെ വിതരണം ചെയ്യാൻ ആരംഭിച്ചത്. അതിനുശേഷം അതിൽ നിന്നുള്ള വരുമാനം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കൃഷിക്കാരന് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുടക്കം മുതൽ വിത്ത് മുതൽ വിളവരെ എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടി എല്ലാവിധ വസ്തുക്കളും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത്, തൈകൾ, ഗ്രോ ബാഗ്, അതിനാവശ്യമായ വളങ്ങൾ, അതിന് പുറമേ തന്നെ കൃഷി ആരംഭിച്ചതിന് ശേഷം അവർക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് വീട്ടിൽ ചെന്ന് പരിഹരിച്ചു കൊടുത്തുകൊണ്ട് ഇന്നേക്ക് വരെയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ എനിക്കും എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ട്. കൂട്ടുകാരുമായി സാധാരണ നമ്മൾ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് ബിസിനസ് മൈൻഡോടെ കൂടെയാണ്. എങ്ങനെയാണ് ഈ ഒരു കൃഷി രംഗത്തേക്ക് നിങ്ങൾക്ക് വരാൻ എങ്ങനെയാണ് ഒരു പ്രേരണ ഉണ്ടായത്? ചെറുകിട പച്ചക്കറി കഴിക്കണം എന്നൊരു ചെറിയ ആശയത്തിൻ്റെ പുറത്തു നിന്നാണ് ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അതിനുശേഷം പലരും ഈ കൃഷിയിലേക്ക് ആകൃഷ്ടരാവുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്തും തൈയും നൽകുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കൃഷി ഞങ്ങൾ വികസിപ്പിച്ചു. അതിനുശേഷം ഒരുപാട് 10-30 വരുന്ന വീടുകളിൽ ഇന്ന് ഞങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ കൃഷി നടക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള വിത്തും വളങ്ങളും ഞങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ബിസിനസ് താല്പര്യം ഇതിനകത്ത് തീരെയില്ല, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി അവലംബിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ആദ്യമായ ലക്ഷ്യം. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അദ്ദേഹം നടത്തുന്നത്. പരമ്പരാഗത കൃഷി രീതിയോടൊപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യകളായ ഡ്രിപ്പ് ഇറിഗേഷനും പ്രോട്രേ തൈ ഉൽപ്പാദനവും ഇവിടെ ചെയ്തു വരുന്നു. തൻ്റെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ തൈകൾ പ്രോട്രേയിലാണ് തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകൾ ഉർവര ജൈവഗ്രാമം എന്ന സംരംഭത്തിൻ്റെ കീഴിൽ വിപണനവും നടത്തിപ്പോരുന്നു. ഗ്രോ ബാഗുകൾ, സ്പ്രേയറുകൾ, വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ജൈവ കീടനാശിനികളായ പുകയില കഷായം, ഫിഷ് അമിനോ ആസിഡ്സ്, ചാണക സ്ലറി, വിത്തുകൾ തുടങ്ങിയവ ഇവിടെ ലഭിക്കുന്നു. ഈ യുവകർഷകൻ 30+ വീടുകളിലും നിരവധി സ്കൂളുകളിലും കൃഷി തുടങ്ങാൻ പ്രേരണയായി. അങ്ങനെ കൃഷി തുടങ്ങിയ ചില കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വീട് നിൽക്കുന്ന ഈ 5 സെന്റിലെ ഹരിത വിപ്ലവം ആരുടെയും മനം കവരുന്ന കാഴ്ചയാണ്. തൻ്റെ കൃഷിയിടം ആർക്കും വീട്ടിലൊരുക്കാം എന്നാണ് ഈ കുടുംബത്തിൻ്റെ അഭിപ്രായം. ഇതിന് വേണ്ടത് ശുഭാപ്തി വിശ്വാസവും ഒരല്പം അധ്വാനിക്കാനുള്ള മനസ്സുമാണെന്ന് ഇദ്ദേഹം പറയുന്നു. കൃഷിയോടുള്ള കുട്ടികളുടെ താല്പര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വാത്സല്യത്തോടൊപ്പം കൃഷിയുടെ പ്രാധാന്യവും കുട്ടികൾക്ക് നൽകുന്ന ഇവരുടെ മാതാപിതാക്കൾ സമൂഹത്തിൽ വ്യത്യസ്തത പുലർത്തുന്നു. പഞ്ചായത്തിൻ്റെയും സ്കൂൾ അധികൃതരുടെയും കോൺവെൻറ്റിൻ്റെയും പരിപൂർണമായ പിന്തുണ ഇവർക്കൊപ്പമുണ്ട്. വീട്ടുവളപ്പിലെ കൃഷിയെക്കുറിച്ച് പഞ്ചായത്ത് മെമ്പറായ ജോൺസൺ സാർ. കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൊഴിയൂർ വാർഡിലാണ് നിജിൻ ജോൺസൻ്റെ ശ്രമഫലമായി വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി നടത്തി വരുന്നത്. വളരെ ഭംഗിയായ രീതിയിലാണ് ടെറസിൻ്റെ മുകളിലും ഉള്ള വീട്ടിൻ്റെ ചുറ്റുപാടുകളിലും
നല്ല രീതിക്കുള്ള ജൈവ പച്ചക്കറി കൃഷി ചെയ്ത് കുട്ടികളുടെയിൽ തന്നെ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിക്കാണ് അതിലേക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ വളരെയധികം സപ്പോർട്ടും പിന്തുണയും നൽകിയതിൻ്റെ പേരിലാണ് ഇത്തരം മനോഹരമായ രീതിയിലുള്ള ഒരു പച്ചക്കറി തോട്ടം തന്നെ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഇവർക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ സപ്പോർട്ടും അതുപോലെ തന്നെ കൃഷിഭവൻ വഴിയുള്ള എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും അവർക്ക് ആവശ്യമുള്ള കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളും ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും വിത്തും വളവും കൊടുക്കുവാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുക്കുവാനും വേണ്ടി പഞ്ചായത്ത് പൂർണ്ണമായും അവരെ സഹായിക്കുന്നതാണ്. ഇത്രയേറെ വിജയകരമായി വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുവാൻ നിതിൻ എന്ന ഈ യുവ കർഷകന്റെ മാർഗനിർദ്ദേശങ്ങൾ ഏറെ സഹായകരമാണ്. വീട്ടമ്മയുടെ പൂക്കളോടുള്ള ഭ്രമം വീടിന്റെ മട്ടുപ്പാവിനെ ഒരു പൂന്തോട്ടമാക്കി മാറ്റി. വിവിധ നിറത്തിലുള്ള റോസുകൾ, ബന്ദി, ജമന്തി, സെലോഷ്യ, സീനിയ, ഡാലിയ എന്നിവ ചെടിച്ചട്ടികളിൽ പൂത്തു നിൽക്കുന്നത് ഒരു വർണ്ണവിസ്മയം തന്നെയാണ്. ഒരാദായമെന്നതിലുപരി ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ അലങ്കാര ആവശ്യങ്ങൾക്കായി ഈ പുഷ്പങ്ങൾ കൊടുക്കുന്നതിൽ വീട്ടമ്മ സന്തോഷം കണ്ടെത്തുന്നു. പഠനത്തോടൊപ്പം കൃഷിയെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിതിൻ്റെ സുഹൃത്താണ് ഹീര. കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഈ ബി എഡ് വിദ്യാർത്ഥി തൻ്റെ പ്രോജക്റ്റിന് ജൈവകൃഷിയാണ് തിരഞ്ഞെടുത്തത്. അതിനുള്ള എല്ലാവിധ സഹായങ്ങളും നിതിൻ നൽകുന്നു. കൃഷിയിൽ നിതിൻ്റെ പ്രേരണ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ധാരാളമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതിനെ എന്നെ പോലെ ഒരു യുവജനമായ സ്ഥിതിക്ക് അവൻ ഒരുപാട് പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എം ഫിലും അഗ്രികൾച്ചർ പഠിച്ചതിന് ശേഷം എം ഫിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃഷിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ കൃഷി ഉണ്ട് എങ്കിലും ഇപ്പോൾ ഒരു വിളയ്ക്ക് എന്തെങ്കിലും ഒരു കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഒരു പരിഹാരം കാണുക എന്നതിനൊക്കെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അജ്ഞമായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ട് വിൽക്കുന്നത് കുറച്ച് പ്രയാസമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വിലയൊന്നും നമുക്ക് ലഭിക്കത്തില്ല. പക്ഷേ നിതിൻ്റെ സഹായത്താൽ അവൻ തന്നെ അവിടുത്തെ ഇത് കച്ചവടം നടത്തുന്നത് കൊണ്ടും പിന്നെ പല വീട്ടുകാരും അവനോട് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ വന്ന് അതൊക്കെ നോക്കാറുണ്ട്. അതിന് പ്രതിവിധിയായിട്ടുള്ള കൃഷി ഓഫീസർത്തോ ആരുടെങ്കിലുമൊക്കെ സംസാരിച്ച് അതിൻ്റേതായിട്ടുള്ള മരുന്നുകളൊക്കെ നിർദ്ദേശിച്ച് തരാറുമുണ്ട്. നിതിൻ്റെ പ്രേരണയാൽ കൃഷി തുടങ്ങിയിരിക്കുന്ന CPM കുളത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഏതാണ്ട് 100 മൂടോളം മധുരക്കിഴങ്ങുകളാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. മണ്ണിൽ നിന്ന് പൊന്നു വിളയിച്ച ഈ യുവ കർഷകനെ തേടി നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. കൃഷിയുടെ പാഠങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ആത്മീയുടെ കീഴിൽ വാം കൾച്ചറും അദ്ദേഹം നടത്തുന്നു. കൃഷിഭവനിലും വിദ്യാർത്ഥികൾക്കും ഇദ്ദേഹം ക്ലാസുകൾ എടുക്കാറുണ്ട്. മണ്ണിനോടും കൃഷിയോടുമുള്ള നിതിൻ്റെ സ്നേഹം പ്രശംസാർഹമാണ്. വീഡിയോ ഗെയിംസിലും സോഷ്യൽ മീഡിയയിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് മണ്ണിലേക്കിറങ്ങി വിജയം കൊയ്യുകയും മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമായി മാറുകയും ചെയ്യുന്ന നിതിൻ ജോൺസൺ
എന്ന ഈ ചെറുപ്പക്കാരൻ വഴികാട്ടിയാവട്ടെ. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മൂന്ന് കാർഷിക കോളേജുകളിലെ ഏറ്റവും പഴക്കം ചെന്ന കോളേജാണ് വെള്ളായണി കാർഷിക കോളേജ്. ഈ കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ അവരുടെ ഏഴാമത്തെ സെമിസ്റ്ററിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കോഴ്സ് എന്ന ഒരു കോഴ്സിൽ പരിശീലനം നൽകുന്നുണ്ട്. ഈ കോഴ്സിൽ അവർക്ക് മൂന്ന് വർഷം ലഭിച്ച അറിവുകൾ ക്യാമ്പസിനകത്തും പുറത്തും പ്രയോഗത്തിൽ വരുത്തുവാനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അധ്യാപകരുടെ മേൽനോട്ടത്തിൽ തന്നെ. അതായത് ഈ കുട്ടികൾ നാല് വർഷം കഴിഞ്ഞ് കൃഷി ഓഫീസർ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ചെയ്യേണ്ടവരാണ്. ആ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിഹേഴ്സൽ തന്നെയാണ് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കോഴ്സ്. ഈ കോഴ്സിലൂടെ അവർക്ക് ചില ചെറിയ വരുമാനങ്ങളും ലഭിക്കുന്നുണ്ട്. അതായത് വിളപരിപാലനത്തിലാണെങ്കിൽ വിത്ത് മുതൽ വിത്ത് വരെ അവർക്ക് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പ്രയോഗത്തിൽ വരുത്തുവാൻ കഴിയുന്നു. ഈ കോഴ്സിൻ്റെ ഭാഗമായി വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ദൂരദർശനിലൂടെ 5 ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ച് നൽകുവാനുള്ള അവസരം കിട്ടുകയുണ്ടായി. അതിന് കേരള കാർഷിക സർവകലാശാല തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിത്ത്, നടീൽ വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കുന്നു. ഹൈഡ്രോപോണിക്സിലും അക്വാപോണിക്സിലും പരിശീലനം. കാർഷിക വാർത്തകൾ വിശദമായി. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ വിത്ത്, നടീൽ വസ്തുക്കളുടെ സംസ്ഥാനത്തുള്ള വിൽപ്പനയ്ക്ക് കൃഷിവകുപ്പ് ലൈസൻസ് നിർബന്ധമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സീഡ് ആക്ട് 1966, സീഡ് റൂൾസ് 1968 പ്രകാരം വിത്ത്, നടീൽ വസ്തുക്കൾ എന്നിവ വിൽപ്പന നടത്താൻ അതാത് ജില്ലകളിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാരുടെ അനുമതി നേടേണ്ടതുണ്ട്. അനുമതി ലഭിക്കാത്ത സ്ഥാപനങ്ങൾ വിത്ത്, നടീൽ വസ്തുക്കൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്യുന്നതും വിൽക്കുന്നതും കുറ്റകരമാണ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിത്ത് കമ്പനികളും ഡീലർമാരും 2017 മാർച്ച് 31 മുൻപ് ലൈസൻസ് നേടിയിരിക്കണം. വിത്ത് വിൽപ്പനയ്ക്ക് ലൈസൻസ് എടുക്കാത്ത വ്യാപാരികളുടെ സ്ഥാപനങ്ങൾ നോട്ടീസ് ഇല്ലാതെ അടപ്പിക്കുന്നതും സാധനങ്ങൾ സീഡ് ആക്ട് 1966 സെക്ഷൻ 14(1) അനുസരിച്ച് കണ്ടുകെട്ടുന്നതായിരിക്കുമെന്നും കൃഷി ഡയറക്ടർ അറിയിക്കുന്നു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ടെക്നോളജിയിൽ നിന്നും പഴം പച്ചക്കറി സംസ്കരണത്തിന്റെ വിവിധ രീതികൾ പരിശീലിപ്പിക്കുന്നു. IIHR പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഫോൺ നമ്പർ 8023086100. മൺ
മണ്ണ് ഉപയോഗിക്കാതെ പൂർണ്ണമായും വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ സാധിക്കുന്ന നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ് പച്ചക്കറിക്കൊപ്പം മീൻ വളർത്താൻ കഴിയുന്ന അക്വാപോണിക്സ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലനം തൃശൂർ കാർഷിക സർവകലാശാലയിൽ നൽകുന്നു. 2017 ജനുവരി 4 മുതൽ 6 വരെ വെള്ളാനിക്കര ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഹാളിൽ വെച്ചാണ് പരിശീലനം. വിവിധ തരം ഹൈഡ്രോപോണിക്സ് സിസ്റ്റം, അക്വാപോണിക്സ് സിസ്റ്റം എന്നിവയുടെ രൂപകൽപ്പന, പ്രവർത്തന, ഉപയോഗ, പരിപാലന രീതികൾ, രോഗകീട നിയന്ത്രണം, വിളകളുടെ പരിപാലനം എന്നിവയെക്കുറിച്ച് വിദഗ്ധർ ക്ലാസുകൾ എടുക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7025498850. തിരുച്ചിറപ്പള്ളിയിലെ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വാഴപ്പഴത്തിന്റെയും വാഴനാരിന്റെയും സംസ്കരണ സാങ്കേതിക വിദ്യകളിൽ മികച്ച പരിശീലനം നൽകുന്നു. വാഴപ്പഴ സ്ക്വാഷ്, ബ്ലെൻഡഡ് ജ്യൂസ്, മിഠായി, സിപ്പപ്പ്, അച്ചാർ, വാഴപ്പിണ്ടി ജ്യൂസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് പ്രധാനമായും പരിശീലനം നൽകുക. വാഴക്കൂമ്പ് അച്ചാർ, വാഴനാര ഉൽപ്പന്ന നിർമ്മാണം എന്നിവയ്ക്കും സാങ്കേതിക വിദ്യ ലഭ്യമാകും. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0431261816. തഞ്ചാവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രോപ്പ് പ്രോസസ്സിംഗ് ടെക്നോളജിയിൽ നിന്നും സ്കാനിംഗ്, റിട്ടോട്ട് പാക്കിംഗ്, ബേക്കിംഗ് ടെക്നോളജി, ഇലകളുടെയും പഴങ്ങളുടെയും മൂല്യവർദ്ധന, പയർ ധാന്യ വിളകളിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണം, വിവിധ ഗുണമേന്മ പരിശോധനകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നു. തുടക്കക്കാർക്ക് ഏകദിന പരിശീലനവും മറ്റുള്ളവർക്ക് 5 ദിന പരിശീലനവും നൽകുന്നു. താല്പര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 0436222855. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ ഷുഗർ കെയിൻ റിസർച്ച് സ്റ്റേഷൻ മികച്ച ഇനം കരിമ്പിന്റെ പ്രോട്രേ തൈകൾ വിതരണത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. TNA AU SI8 എന്ന ഇനം കരിമ്പിൻ തൈകളാണ് തയ്യാറായിട്ടുള്ളത്. 10 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകുന്ന കരിമ്പിന്റെ പ്രോട്രേ തൈകൾ 95% പിടിച്ചു കിട്ടുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0414222630. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,900 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂർ 10,700 രൂപ, കൊപ്ര കൊച്ചി 7,325 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,270 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,100 രൂപ, ഗാർബിൾഡ് 69,100 രൂപ, ചുക്ക് മീഡിയം 13,500 രൂപ, ബസ് 14,500 രൂപ, മഞ്ഞൾ സേലം 9,500 രൂപ, ഈറോഡ് 10,000 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,550 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,575 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,325 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,100 രൂപ, ഗാർബിൾഡ് 69,100 രൂപ, ചുക്ക് മീഡിയം 13,500 രൂപ, ബസ് 14,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000-18,000 മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-245 മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 425-450 മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 500-875 മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 795 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,550 രൂപ, ഒട്ടുപാൽ 9,100 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. കാർഷിക മേഖലകളിൽ നിന്നുള്ള പുതിയ കുരുമുളക് വരവ് ഉയർന്നു. 5 ടൺ ചരക്ക് വരെ ടെർമിനൽ മാർക്കറ്റിൽ എത്തിയതോടെ വ്യവസായികൾ ഉൽപ്പന്നം ശേഖരിക്കാൻ താൽപര്യം കാണിച്ചു. തെക്കൻ കുരുമുളക് കൂടുതലായി എത്തി. വ്യാവസായിക ഡിമാൻഡിൽ പുതിയ കുരുമുളകിന് കിലോയ്ക്ക് 634 രൂപ ലഭിച്ചു. ഇന്നത്തെ ഏലക്ക ലേലത്തിൽ ഉൽപ്പന്നം സംഭരിക്കാൻ കയറ്റുമതിക്കാർക്കൊപ്പം ആഭ്യന്തര വ്യാപാരികളും ഉത്സാഹിച്ചു. മികച്ച ഇനങ്ങൾക്ക് കിലോയ്ക്ക് 1,439 രൂപ വരെ ഉറപ്പുവരുത്താനായപ്പോൾ ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് 1,227 രൂപയിൽ കൈമാറി. മൊത്തം 52,021 കിലോഗ്രാം ഏലക്ക ലേലം കൊണ്ടു. റബ്ബർ വിലയിൽ കാര്യമായ വ്യതിയാനമില്ല.
റബ്ബർ അവധി നിരക്കുകൾ നേരിയ റേഞ്ചിൽ നീങ്ങിയതിനാൽ ടയർ കമ്പനികൾ നാലാം ഗ്രേഡ് കിലോയ്ക്ക് 136 രൂപ വരെ രേഖപ്പെടുത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ വീണ്ടും ഉയർന്നെങ്കിലും സംസ്ഥാനത്തെ മറ്റ് വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് സ്റ്റെഡിയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.6, 23.5, കൊച്ചി 33.6, 23.7, ആലപ്പുഴ 33.8, 23.1, പുനലൂർ 34, 21.5, തിരുവനന്തപുരം 34.7, കുറഞ്ഞ താപനില 23.1 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.